ചോറാണ് ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഗായ്സ് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഗായ്സ് നമ്മൾ ചോറൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഗായ്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഗായ്സ് നമ്മൾ ചോറരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു ഉള്ളി നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് ഇട്ടെടുക്കാം. കുറച്ച് മഞ്ഞെടുക്കാം. അര സ്പൂൺ ജീരകം ഇവിടെ എടുക്കാം. ഇതിലേക്ക് മൂന്ന് സ്പൂൺ കടലമാവ് ഇട്ടെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഗായ്സ് ഇത് ഫ്രൈ ചെയ്തതിന് മുമ്പേ നമുക്ക് കുറച്ച് ചൂടില് എടുത്തിട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിട്ട് ഗായ്സ് നമുക്ക് ചൂടിലെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ചെടുക്കാം. ഗായ്സ് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ഗായ്സ് ഇങ്ങനെ ആക്കിയാല് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഗായ്സ് ക്രിസ്പി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് ഓരോന്നോരോ നെറ്റ് ഇതിലിട്ട് പൊടിച്ചെടുക്കാം. ഗായ്സ് ഇതാക്കുന്ന മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആക്കാണ്. അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. എളുപ്പം നമ്മുടെ വീട്ടിലുള്ള അധികളുടെ സാധനങ്ങൾ വയസ്സ് നമ്മള് ട്രൈ ചെയ്യണം. നമ്മളെ ഡിഷിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. പറഞ്ഞില്ല.